ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. തിരുപ്പിറവിയുടെ വലിയ സന്ദേശം വേദപുസ്തകം പകർന്നു നൽകുമ്പോൾ അതിലൂടെ നമ്മുടെ കണ്ണൊടിയുമ്പോൾ വേഗത്തിൽ നമ്മുടെ കണ്ണിലേക്ക് പതിയുന്ന ഒരു വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഇരുളിൽ നടന്ന ജനം ഒരു വലിയ വെളിച്ചം കണ്ടു. ഇരുളിൽ നടക്കുന്ന ജനത്തിന് ഒരു വലിയ വെളിച്ചമുണ്ടാവുകയാണ്. ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറയപ്പെടുമ്പോൾ സ്വർഗീയമായ ആ വലിയ പ്രകാശം കണ്ട് സന്തോഷിക്കേണ്ടതിന് അനിവാര്യതയാണ് വേദപുസ്തകം നമ്മോട് സാക്ഷിക്കുന്നത്. ഈ എൽദോ പെരുന്നാളിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ ഈ ലോകത്തിൻ്റെ മോഹങ്ങളാവുന്ന അന്ധകാരത്തിൽപ്പെട്ട് നമ്മുടെ ഹൃദയം ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയെന്നോ എന്തെന്നോ എങ്ങനെയെന്നോ അറിയാതെ നമ്മുടെ ഹൃദയങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും ദിശ തെറ്റി അലഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇരുളിൽ നടക്കുമ്പോൾ ഒരു വലിയ പ്രകാശം കാണേണ്ടതിന് അനിവാര്യത ഈ നോമ്പുകാലഘട്ടം നമ്മോട് സാക്ഷിക്കുന്നു. യഥാർത്ഥത്തിൽ 25 ദിവസം നമ്മൾ നോമ്പോടെ കാത്തിരിക്കുന്ന തിരുപ്പിറവിയുടെ വലിയ ദർശനം നമുക്ക് അനുഭവവേദ്യമായി തോന്നണമെങ്കിൽ ഈ ഇരുള് മാറ്റി പുതിയ പ്രകാശം കടന്നു വരേണ്ടതും ഒരു വലിയ അനിവാര്യതയാണ്. അതുകൊണ്ട് തന്നെ ഈ എൽദോ പെരുന്നാളിനോട് സമീപിക്കുന്നു. ഈ ലോകമാകുന്ന ഇരുളിൽ ദിശയില്ലാതെ വഴിതെറ്റി നാം സഞ്ചരിക്കുമ്പോൾ അതിൽ നിന്ന് മാറ്റം സംഭവിച്ചുകൊണ്ട് സ്വർഗീയമായ സന്നിധിയിലേക്ക് യാത്ര ചെയ്തുകൊണ്ട് സന്തോഷത്തോടെ തിരുപ്പിറവി വരവേൽക്കാൻ നമുക്ക് സാധിക്കണം. ഇരുളിൽ നടന്ന ജനം കണ്ടതുപോലെ വലിയ വെളിച്ചം കാണുവാൻ നമുക്കിടയാവട്ടെ. ഉറങ്ങിയവരല്ല, മറിച്ച് ഉണർന്നും ജാഗ്രതയോടെയും ഇരുന്ന് അന്വേഷിച്ചിറങ്ങിയവർക്കാണ് ഈ ഒരു വലിയ പ്രകാശം കാണാൻ സാധിച്ചത്. നമുക്കും ഉണർന്നിരിക്കാം, ജാഗ്രതയോടെ ഇരിക്കാം, അന്വേഷിച്ചിറങ്ങാം. ദൈവമനുഗ്രഹിക്കുന്നു.